വെൽക്കം ടു മെക്ഫിറ്റ് ഫിറ്റ് ഇന്ന് നമ്മൾ ടെൻത്ത് മോഡ്യൂളിൻ്റെ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് എം സി ക്യു സെഷൻ്റെ ഒടൊപ്പം ഓക്കെ അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ടൈപ്പ് ഓഫ് ത്രെഡ് ഈസ് യൂസ്ഡ് ഇൻ സ്ക്രൂജാക്ക് സ്ക്രൂ ജാക്കിൽ യൂസ് ചെയ്യുന്ന ത്രെഡ് ഏതാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എപ്പോഴും ചോദിക്കുന്നുകൊണ്ടാണ് ഇതിൽ ഉൾപ്പെടുത്തിയത് വി ആണോ ആക്മേ ത്രെഡാണോ നക്കിൾ ആണോ സ്ക്വയർ ആണോ അപ്പോൾ ആൻസർ നിങ്ങൾ എന്നോടൊപ്പം ചെയ്തു തന്നെ പോവുക സ്ക്വയർ ആണ് ത്രെഡാണ് സ്ക്രൂജാക്കിൽ യൂസ് ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് കോൺപുള്ളി ഹെഡ് സ്റ്റോക്കിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ് ഓപ്ഷൻ എ ക്യാൻ ടേക്ക് അപ്പ് ഹെവി ലോഡ് മോർ ടൈം ടു ചേഞ്ച് സ്പിൻഡിൽ സ്പീഡ് ആ ഡിസ് ആണ് മോർ നമ്പർ ഓഫ് സ്പിൻഡിൽ സ്പീഡ് മോർ നോയ്സ് ഇപ്പം ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് കോൺപുള്ളിയുടെ ക്യാൻ ടേക്ക് അപ്പ് ഹെവി ലോഡാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ മാക്സിമം സിവിലിംഗ് ആംഗിൾ ഓഫ് കോമ്പൗണ്ട് റെസ്റ്റ് ഇൻ ദ ലൈത്ത് മെഷീൻ ലൈത്ത് മെഷീനിൽ ആ സ്വീവലിങ് ആംഗിൾ എത്രയാണെന്നാണ് അത് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് നയൻറ്റി വൺ എയ്റ്റി ടു ട്വൻറ്റി ത്രീ സിക്സ്റ്റി ഡിഗ്രി ആൻസർ എന്ന് പറയുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയാണ് പിന്നെ ഹൗ മെനി സ്പീഡ് വിൽ ഒപ്റ്റെയിൻ ഫ്രം എ ത്രീ സ്റ്റെപ് ട് കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് ഓഫ് ലൈത്ത് വിത്ത് ബാക്ക് ഗിയർ അറേഞ്ച്മെന്റ് അപ്പോൾ ത്രീ സ്റ്റെപ്റ്റ് ആണ് അതിൽ ബാക്ക് ഗിയർ അറേഞ്ച്മെന്റ് ഉണ്ട് അവിടെ നമുക്ക് എത്ര സ്പീഡ് ഒപ്റ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഓപ്ഷൻ എ ഒപ്റ്റൈൻ സിക്സ് സ്പീഡ് ഓപ്ഷൻ ബി ഓപ്റ്റ്യൻ ത്രീ സ്പീഡ് ഓപ്ഷൻ സി ഓപ്റ്റ്യൻ ഫോർ സ്പീഡ് ഓപ്ഷൻ ഡി ഓപ്റ്റ്യൻ ടു സ്പീഡ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ത്രീ പ്ലസ് ത്രീ സിക്സ് സ്പീഡാണ് നമുക്കിവിടെ കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മെനി ടൈപ്സ് ഓഫ് ബെഡ് ബെഡ്വെയ്സ് ആർ ഇൻ സെൻട്രൽ ലൈത്ത് മെഷീൻ സെൻട്രൽ ലൈത്ത് മെഷീനിൽ എത്ര ടൈപ്സ് ബെഡ്വെയ്സ് ഉണ്ട് ഓപ്ഷൻ എ ടു ഓപ്ഷൻ ബി ത്രീ ഓപ്ഷൻ സി ഫൈവ് ഓപ്ഷൻ ഡി ഫോർ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ഫംഗ്ഷൻ ഓഫ് എ ലൈത്ത് ബെഡ് ഒരു ലൈത്ത് ബെഡിന്റെ ഫങ്ഷൻ എന്താണെന്നുള്ളതാണ് ടു ലൊക്കേറ്റ് ദ ടൂൾ പോസ്റ്റ് ടൂൾ പോസ്റ്റിനെ ലൊക്കേറ്റ് ചെയ്യുകയാണോ ടു ലൊക്കേറ്റ് ടെയിൽ സ്റ്റോക്ക് സ്പിൻഡിൽ ഓക്കെ ടു ലൊക്കേറ്റ് ഫിക്സഡ് യൂണിറ്റ്സ് ഇൻ ആക്കുറേറ്റ് റിലേഷൻഷിപ്പ് ടു ഈച്ച് അതർ ടു ലൊക്കേറ്റ് സ്പിൻഡിൽ മോട്ടർ അപ്പം എൻ്റെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ഡിമെറിറ്റ് ഓഫ് ഫോർജോ ചെക്ക് ഒരു ഫോർജോ ചെക്കിന്റെ ഡിമെറിറ്റ് എന്താണെന്നുള്ളതാണ് അതിൻ്റെ ജോസ് റിവേഴ്സിബിൾ ആണ് ഓക്കെ അത് അഡ്വാൻറ്റേജ് ആണ് ഇറഗുലർ ഷെയ്പ്പ് ജോബ് ക്യാൻ ബി ഹോൾഡ് അതും അഡ്വാൻ്റേജ് ആണ് ഹെവി കട്ട്സ് ക്യാൻ ബി ഗിവൺ ഓക്കെ ഇതിൽ ഹെവി കട്ട് കൊടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഡിമെറിറ്റായിട്ട് പറയുന്ന സ്മോൾ ആൻഡ് ഫിനിഷ്ഡ് വർക്ക് വിൽ ബി ഡാമേജ്ഡ് ഓപ്ഷൻ ഡി ആണ് ആൻഡ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ റീസൺ ടു പ്രിഫർ ഫോർ ജോ ചെക്ക് ഇൻസ്റ്റെഡ് ഓഫ് ത്രീ ജോ ചെക്ക് അപ്പോൾ ഈ ഫോർ ജോ ചെക്ക് നമ്മൾ ത്രീ ജോ ചക്കിന് പകരമായിട്ട് കൂടുതൽ യൂസ് ചെയ്യാൻ കാരണം എന്താണ് ഓൺലി സൂട്ടബിൾ ഫോർ സിലിണ്ട്രിക്കൽ ജോബ്സ് ഫോർ ജോ ചെക്ക് സിലിണ്ട്രിക്കൽ ജോബ്സിന് മാത്രം യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗിവ്സ് ബെറ്റർ ഗിപ്പിംഗ് ആൻഡ് ആക്കുറസി അല്ലെ സെറ്റിംഗ് ടൈം ആൻഡ് സ്കിൽ റിക്യേഡ് ഓൾവീസ് സൂട്ടബിൾ ഫോർ ലൈറ്റ് വെയ്റ്റ് ജോബ്സ് ഓക്കെ ആൻസർ എന്ന് പറയുന്ന ഓപ്ഷൻ ബി ഗിവ്സ് ബെറ്റർ ഗിപ്പിംഗ് ആൻഡ് ആക്കുറസി വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് ദ വേം ആൻഡ് വേം വീൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുവരുന്ന ഒരു ക്വസ്റ്റിനാണ് വേം ആൻഡ് വേം വീൽ അപ്പം അതെന്ന് പറയുന്നത് പവർ ട്രാൻസ്മിഷൻ വിത്ത് പാരൽ ഷാപ്പിലാണോ യൂസ് ചെയ്യുന്നത് പവർ ട്രാൻസ്മിഷൻ മറ്റേ റൈറ്റ് ആംഗിൾസിലാണോ യൂസ്ഡിൻ സ്ക്രൂജാക്കിലാണോ യൂസ് ഡിൻ ലെയ്ത്ത് ക്രോസ് ലൈഡിലാണോ ഈ വേം ആൻഡ് വേം വീല് യൂസ് ചെയ്യുന്നത് ഓക്കെ എന്ന് പറയുന്ന പവർ ട്രാൻസ്മിഷൻ അറ്റ് റൈറ്റ് ആംഗിൾസ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ഡിമെറിറ്റ് ഓഫ് ത്രീ ജോ ചെക്ക് ഒരു ത്രീ ജോ ചെക്കിൻ്റെ ഡിമെറിറ്റ് എന്തൊക്കെയാണ് വർക്ക് ക്യാൻ ബി സെറ്റ് വിത്ത് ഈസ് മെറിറ്റ് ആണ് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഡോസ് ആർ അവൈലബിൾ ഇൻറ്റേർണലും എക്സ്റ്റേണൽ ജോസ് സെപ്പറേറ്റ് അവൈലബിൾ ആണ് ആക്രസി ഡിക്രീസസ് എ വൈഡ് റേഞ്ച് ഓഫ് സിലിണ്ട്രിക്കൽ ആൻഡ് എക്സ്റ്റേർണൽ വർക്ക് ക്യാൻ ബി ഹെൽഡ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ആക്രസി ഡിക്രീസസ് ആണ് ഓക്കെ ബാക്കിയെല്ലാം അതിൻ്റെ മെറിറ്റ് ആണ് വിച്ച് ടൈപ്പ് ഓഫ് റൈറ്റാങ്കിൾ മേക്ക് സ്ലോപ്പ് ഫ്രോം ദ ഫ്രണ്ട് ടു വേർഡ്സ് ബാക്ക് ഓഫ് ദ ടൂൾ ഓൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് റൈറ്റ് ആങ്കിളിൽ ഫ്രണ്ട് ടു വേർഡ്സ് ദ ബാക്ക് ഓഫ് ദ ടൂൾ അത് എൻഡ് റൈറ്റ് ആംഗിൾ ആണോ സൈഡ് റൈക്കാങ്കിൾ ആണോ നെഗറ്റീവ് റൈക്കാങ്കിൾ ആണോ പോസിറ്റീവ് ടോപ്പ് റൈക്കാംഗിൾ ആണോ നമുക്ക് രണ്ട് റൈക്കാങ്കിൾസ് ഉള്ളത് ടോപ്പ് ഓർ ബാക്ക് അല്ലെങ്കിൽ സൈഡ് അതിൽ തന്നെ ഈ ടോപ്പിന് പോസിറ്റീവ് നെഗറ്റീവ് സീറോ റൈക്ക് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിലെന്ന് പറയുന്നത് പോസിറ്റീവ് ടോപ്പ് റൈക്ക് ആംഗിൾ ആണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ ടു പ്രിവെൻറ്റ് ടൂൾ ഡ്രോപ്പിംഗ് അഗേൻസ് ദ വർക്ക് സർഫസ് ഇൻ മെറ്റൽ കട്ടിംഗ് പ്രോസസ്സ് അപ്പോൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമുക്കിനി ആൻസർ പറഞ്ഞു പോകാം ഒരുപാട് ഡീൽ ചെയ്യാനുണ്ട് ഇപ്പം ഓപ്ഷൻ ഡിക്രീസ് സ്ലിപ്പ് ആംഗിൾ ഇൻക്രീസ്ഡ് റൈക്ക് ആംഗിൾ ഇൻക്രീസ് ക്ലിയറൻസ് ആംഗിൾ ഡിക്രീസ് ടൂൾ വെഡ്ജ് ആംഗിൾ അപ്പോൾ റബ്ബിങ് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറൻസ് ആംഗിൾ കൂട്ടും ഓക്കെ വാട്ട് ഇസ് ദ റേഞ്ച് ഓഫ് ദ അപ്രോച്ച് ആംഗിൾ ഓഫ് സിംഗിൾ പോയിന്റ് ടൂൾ അപ്പോൾ അപ്രോച്ച് ആങ്കിൾ ഇതിനൊരു മറ്റൊരു പേരുണ്ട് അത് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി ഓക്കെ അപ്രോച്ച് ആംഗിൾ അതുപോലെയുള്ള ട്രയൽ ട്രയൽ ആംഗിൾ ഓടിക്കാനുണ്ട് അപ്പോൾ അതിൻ്റെ പേര് നോട്ട് ചെയ്ത് മറ്റുള്ള പേര് നോട്ട് ചെയ്ത് വെച്ചേക്കുക വട്ട് ഈസ് ദ റേഞ്ച് ഓഫ് അപ്രോച്ച് ആംഗിൾ ഓഫ് സിംഗിൾ പോയിന്റ് ടൂൾ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് ടു ഫോർട്ടിയാണ് മോസ്റ്റ് പ്രോബ്ലി തേർട്ടി ആയിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഡിഫെക്റ്റ് കോസ്റ്റ് ഇഫ് ദ ടൂൾ ഈസ് നോട്ട് സെറ്റ് ടു ദ കറക്റ്റ് സെൻ്റർ ഹൈറ്റ് വയൽ ഫേസിംഗ് നമ്മൾ ഫേസിങ് ചെയ്യുന്ന സമയത്ത് ആ ടൂൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ സെൻറ്റർ ഹൈറ്റ് സെറ്റ് ചെയ്തില്ല ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഉണ്ടാവുന്ന ഡിഫക്റ്റ് എന്താണെന്നുള്ളതാണ് അതെന്ന് പറയുന്നത് ആ ഒരു പിപ്പ് ലെഫ്റ്റ് ചെയ്യും ഓക്കെ പിപ്പ് ലെഫ്റ്റ് ഇൻ ദ സെൻറ്റർ ഹൗ ദ സ്ക്രൂ ത്രഡീസ് ഫോം ഡോൺ സിലിണ്ട്രിക്കൽ ഓർ കോണിക്കൽ സർവസ് ബൈ യൂസിങ് ലൈത്ത് അപ്പോൾ ലൈത്തിൽ നമ്മൾ ത്രെഡ് കട്ട് ചെയ്യാൻ നേരത്ത് എങ്ങനെയുള്ള ഫോമാണ് ഉണ്ടാകുന്നത് അതെന്ന് പറയുന്നത് ഹെലിക്കൽ ഫോം ആയിരിക്കും ഓക്കെ നെയിം ദ മെറ്റീരിയൽ ഫോർ ജോസ് ഓഫ് ത്രീ ജോ ചെക്ക് അപ്പോൾ ത്രീ ജോ ചെക്കിൻ്റെ ജോസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ ഏതാണെന്നുള്ളതാണ് അതിന്റെ ആൻസർ ഹൈ കാർബൺ സ്റ്റീലാണ് വിച്ച് ടൈപ്പ് ഓഫ് ഓയിൽ ഇസ് യൂസ്ഡ് ഫോർ എക്സ്ട്രീം കട്ടിംഗ് കണ്ടീഷൻസ് ഓഫ് മോഡേൺ ടൂൾസ് ഓക്കെ ഇത് പി വൈ ക്യു ആണ് എക്സ്ട്രീം കട്ടിംഗ് കണ്ടീഷൻ ഓഫ് മോഡേൺ ടൂൾസ് ഓയിലിൻ്റെ കാര്യം നമുക്ക് സിലബസിൽ ഇല്ലെങ്കിലും അതിൻ്റെ ആൻസർ അറിഞ്ഞിരിക്കുക സൾഫറൈസ്ഡ് ഓയിലാണ് ഓക്കെ വാട്ട് സേഫ്റ്റി പ്രിക്കോഷൻ ടു ബി ഫോളോഡ് ബിഫോർ സ്വിച്ചിങ് ഓഫ് ദ ലൈത്ത് മെഷീൻ ഒരു ലൈത്ത് മെഷീൻ സ്വിച്ച് ഓഫ് ആക്കുന്നതിന് മുന്നേ ആയിട്ട് എന്ത് സേഫ്റ്റി പ്രിക്കോഷനാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത് ഓട്ടോമാറ്റിക് ഫീഡ് എൻഗേജ് ചെയ്യുക ബ്രേക്ക് റിലീസ് ചെയ്യുക ബ്രേക്ക് എൻഗേജ് ചെയ്യുക ഡിസൈൻ ചെയ്ത ഓട്ടോമാറ്റിക് ഫീൽ ആൻസർ എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്ത ഓട്ടോമാറ്റിക് ഫീഡ് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് ഇസ് ദ അഡ്വാൻറ്റേജ് ഓഫ് കട്ടിംഗ് ഫ്ലൂഡ് ഇൻ ടേണിംഗ് ഓപ്പറേഷൻ ഒരു ടേണിംഗ് ഓപ്പറേഷനിൽ കട്ടിംഗ് ഫ്ലൂയിഡിന്റെ അഡ്വാൻറ്റേജ് എന്താണ് വിൽ ഗിവ് പൂർ സർഫസ് ഫിനിഷ് ടൂൾ വെയർ കൂട്ടും കൊറോഷൻ റേറ്റ് കൂട്ടും ആൻസർ എന്ന് പറയുന്നത് കൂൾസ് ദ ടൂൾ ആൻഡ് വർക്ക് പീസ് വർക്ക് പീസിനെയും ടൂൾ കൂൾ ചെയ്യും നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് നെസറി സേഫ്റ്റി സ്റ്റെപ്പ് ടു ബി ഫോളോഡ് ഡ്യൂറിംഗ് വർക്കിംഗ് ഇൻ ലെയ്ത്ത് അപ്പോൾ ഒരു ലെയ്ത്തിൽ വർക്ക് ചെയ്യാൻ നേരത്ത് നമ്മൾ എന്ത് നെസറി സേഫ്റ്റി സ്റ്റെപ്പ് ആണ് എടുക്കേണ്ടത് റിമൂവ് ചിപ്സ് ബൈ ബെയർ ഹാൻഡ് വെറും കൈയ്യൂടെ നമ്മൾ ചിപ്സ് റിമൂവ് ചെയ്യണം സ്വിച്ച് ഓഫ് ദ മെഷീൻ ബിഫോർ മേക്കിംഗ് എനി അഡ്ജസ്റ്റ്മെന്റ് ലാൻസർ എന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് ദ മെഷീൻ ബിഫോർ മേക്കിംഗ് എനി അഡ്ജസ്റ്റ്മെന്റ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് എ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ഈ കാണിച്ചിരിക്കുന്ന ഓപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ പേരെന്ന് പറയുന്നത് അണ്ടർ കട്ട് ഷോൾഡർ ആണ് നെയ്മ് ദ പ്രോപ്പർട്ടി ഓഫ് ലൂബ്രിക്കൻ ഏബിൾ ടു ഫ്ലോ വൻ പോഡ് പോർ ചെയ്യാൻ നേരത്ത് അതിൻ്റെ ആ പ്രോപ്പർട്ടി അതിൻ്റെ പവർ പോയിന്റ് എന്നാണ് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ഈ ക്വസ്റ്റ്യൻ ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് വാട്ട് ഈസ് എ ഫോർമുല ടു കാൽക്കുലേറ്റ് ദ ട്രേണിംഗ് ടൈം ട്രേണിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയാണ് ഓക്കെ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ട്രേണിംഗ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ലെങ്ത് ഓഫ് കട്ട് വേണം പിന്നെ നമ്പർ ഓഫ് കട്ട് വേണം അത് ഡിവൈഡഡ് ബൈ ഫീഡ് ഇൻറ്റു ആർ പി എം ആണ് ഓക്കെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി എൽ എൻ ബൈ എഫ് എൻ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചേക്കുക ടേണിങ് ടൈം കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ലൈക്യേഷൻ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ആംഗിൾ ഓഫ് ദി ടൂൾ പ്രിവെൻറ്റ്സ് ഫ്രോം ഗെറ്റിംഗ് ജാംഡ് ഇൻ ഗ്രൂ ആൻഡ് കോസസ് ബ്രേക്കേജ് അപ്പോൾ ഏത് ആംഗിളാണ് ജാകുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യുന്നത് ഓക്കെ അതാണ് സൈഡ് റിലീഫ് ആംഗിൾ ആൻസർ എന്ന് പറയുന്നത് സൈഡ് റിലീഫ് ആംഗിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ മെറ്റീരിയൽസ് ആർ മാനുഫാക്ചർഡ് ബൈ പൗഡർ മെറ്റലജി ടെക്നിക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കാർബൈഡ്സ് ആണ് വാട്ട് വിൽ ബി ദ എഫക്ട് ഇഫ് ദ ക്യാരേജ് ഈസ് നോട്ട് ലോക്ക് ഡയൽ ഫേസിങ് ഫേസിങ് ചെയ്യുന്ന സമയത്ത് ക്യാരേജ് ലോക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു കോൺവെക്സ് ഫേസ് ആയിരിക്കും ഓക്കെ വാട്ട് ഈസ് എ യൂണിറ്റ് ഓഫ് കട്ടിങ് സ്പീഡ് ഇൻ ടേണിങ് ഓൾറെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് കട്ടിങ് സ്പീഡിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ പെർ മിനിറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഓപ്പറേഷൻ ഈസ് പെർഫോംഡ് ഇഫ് ദ ടെയിൽ സ്റ്റോക്ക് സെൻ്റർ ഈസ് ഓപ്സെറ്റഡ് ഫ്രം ദ ഹെഡ് സ്റ്റോക്ക് വൈൽ വർക്കിംഗ് ബിറ്റ്വീൻ സെൻ്റർ അപ്പോൾ ടെയിൽ സ്റ്റോക്ക് സെൻ്റർ എന്ന് പറയുന്നത് ഓപ്സെറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ അത് ഏത് തരം ഓപ്പറേഷൻ ആണെന്നാണ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഓപ്ഷൻ പാരൽ ടേണിംഗ് ഓപ്പറേഷൻ പെർഫോംഡ് സ്റ്റെപ്പ് ടേണിംഗ് ഓപ്പറേഷൻ ത്രെഡ് ത്രെഡിങ് ഓപ്പറേഷൻ ആൻഡ് ടേപ്പർ ടേണിങ് ഓപ്പറേഷൻ ഓക്കെ അതെന്ന് പറയുന്നത് ടേപ്പർ ടേണിങ് ഓപ്പറേഷൻ ആണ് നെക്സ്റ്റ് ഓപ്ഷൻ ഹൗ ടു അഡ്ജസ്റ്റ് ദ സെൻറ്റർ ഹൈറ്റ് ഓഫ് ദ കട്ടിംഗ് ടൂൾ ഇൻ ലെയ്ത്ത് ഒരു ലെയ്ത്തിൽ സെൻറ്റർ ഹൈറ്റ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടെ യൂസ് ചെയ്യുന്ന ഒരു മെറ്റൽ പീസാണ് ബൈ യൂസിങ് ഷിംസ് ഷിംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളവിടെ സെൻറ്റർ ഹൈറ്റ് ടൂളിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യുന്നത് വാട്ട് ഈസ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ചെക്സ് ആൻഡ് ദ ലൈത്ത് ബെ ടു പ്രിവെൻറ്റ് ഡാമേജ് വയൽ മൗണ്ടിങ് ആൻഡ് ഡിസ്മൗണ്ടിങ് ഓഫ് ചെക്ക്സ് അപ്പോൾ ഈ ഡിസ്മൗണ്ടിങ്ങും മൗണ്ടിങ്ങും ചെയ്യുന്ന സമയത്ത് ആ ഡാമേജ് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് വുഡൻ ക്രാഡിലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ടെയിൽ സ്റ്റോക്ക് ഇൻ ലൈഫ് അപ്പോൾ ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ കാണുമ്പോൾ ഹോൾഡ് ദ ജോബ് ഇതുപോയി കുത്താനുള്ള ചാൻസ് വരുവാണ്ട് അത് റോങ് ആണ് ഇതെന്ന് പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഓർക്കുക ടെയിൽ സ്റ്റോക്ക് എന്ന് പറയുന്നത് സപ്പോർട്ടിങ്ങിനാണ് യൂസ് ചെയ്തത് ഓർക്കുക സ്റ്റോക്ക് ഫോർ ആസ് എസ് എന്ന് പറഞ്ഞാൽ മതി സപ്പോർട്ട് ടു സപ്പോർട്ട് ദ ലെങ്തി വർക്ക് ലെങ്തി വർക്കിനെ സപ്പോർട്ട് ചെയ്യാനായിട്ടാണ് ടെയിൽ സ്റ്റോക്ക് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പാർട്ടി മെയിൻലി സപ്പോർട്ടിങ് ദ ലെങ്തി ജോബിൻ ലൈത്ത് മെഷീൻ ഒരു ലെങ്തി ജോബിനെ ലൈത്ത് മെഷീനിൽ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ആക്സസറിയാണ് സ്റ്റഡി റെസ്റ്റ് എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ഓപ്പറേഷൻ ഈസ് ക്യാരിഡ് ഔട്ട് നമ്മൾ ഓരോ ഓപ്പറേഷനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെന്ന് പറയുന്നത് വി ഗ്രൂ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നെയിം ദ ഗേജ് മാർക്ക് ഡാ സെക്സിൻ ഫിഗർ അപ്പോൾ ഈ പറയുന്ന കാണിച്ചിരിക്കുന്ന ഫിഗറിൽ ആ ഗേജിൻ്റെ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ പേര് സെൻറ്റർ ഗേജ് എന്നാണ് ഈ ടൂളിൻ്റെ ആംഗിളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഷേപ്പ് ഓഫ് ദ നക്കിൾ ത്രെഡ് ഒരു നക്കിൾ ത്രെഡിൻ്റെ ഷേപ്പ് എന്താണ് സ്ക്വയർ ആണോ റൗണ്ട് ആണോ സോറ്റൂത്ത് ആണോ ട്രപ്പിസോയിഡ് ആണോ നെക്കൽ ത്രെഡെന്ന് പറയുന്നത് റൗണ്ട് ആണ് അതിൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് റെയിൽവേ ക്യാരേജ് കപ്പ്ളിങ് ഓർക്ക് ഓക്കെ ഇനി വാട്ട് ഈസ് എ ഫോർമുല ഫോർ ഗിയർ റേഷ്യോ ഓഫ് ത്രെഡ് കട്ടിംഗ് ഇൻ എ ലെയ്ത്ത് അപ്പോൾ ഡ്രൈവർ ബൈ ട്രിവൺ അതിനാണ് ഡിആർ ബൈ ഡി എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് ഹെഡ് ഹെഡല്ല ലീഡാണ് ഓക്കെ രണ്ടിലും ഒരേ ഓപ്ഷനാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയും സിയും ശരിയാണ് ടി പി എൻ ലീഡ്സ് ക്രൂ ഡിവൈഡ് ബൈ ടി പി എ ടു ബി കട്ട് അതാണ് ഡ്രൈവർ ബൈ ഡ്രിവൺ ഇതിന് വേറൊരു ഫോർമുലയും കൂടെ ഉണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ഗിയർ റേഷ്യോ എന്താണെന്നുള്ളത് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാട്ട് ഇസ് എ കോസ്റ്റ് ബിഹൈൻഡ് ടു മാനുഫാക്ചർ ലെയ്ത്ത് ബെഡ് ബൈ കാസ്റ്റൈൻ എന്തുകൊണ്ടാണ് ലെയ്ത്ത് ബെഡ് കാസ്റ്റൈൻ കൊണ്ട് മാനുഫാക്ചർ ചെയ്യാനുള്ള കാരണം ഒന്ന് മോർ ഡക്റ്റൈൽ ആണോ അല്ല വൈബ്രേഷൻ അബ്സോർവ് ചെയ്യും ഓക്കെ കൊറോഷൻ റെസിസ്റ്റൻറ്റ് ലെസ് വെയ്റ്റ് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് വൈബ്രേഷൻ റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് ലൈത്ത് ബെഡ് കാസ്റ്റിയൻ കൊണ്ട് മാനുഫാക്ചർ ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ടോപ്പ് സ്ലൈഡ് ഇൻ ദ ലൈത്ത് അപ്പോൾ ഒരു ടോപ്പ് സ്ലൈഡ് ഉണ്ട് ലൈത്തിൽ അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് സപ്പോർട്ട് ടൂൾ പോസ്റ്റ് വിത്ത് കട്ടിംഗ് ടൂൾ അതെന്ന് പറയുന്ന ക്രോസ് മൂവ്മെൻറ് കൊടുക്കുന്ന ടൂളിന് ടു ഹോൾഡ് ദ ഡ്രില്ല് ടു സപ്പോർട്ട് ദ ലെങ് വർക്ക് ആൻസർ എന്ന് പറയുന്നത് സപ്പോർട്ട് ടൂൾ പോസ്റ്റ് വിത്ത് കട്ടിംഗ് ടൂൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് ടൈപ്പ് ഓഫ് കട്ടിങ് ടൂൾ യൂസ്ഡ് ഇൻ മാസ് പ്രൊഡക്ഷൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് മാസ് പ്രൊഡക്ഷൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ത്രോ അവേ ടൈപ്പ് ടൂൾസ് ആണ് ഓക്കെ വാട്ട് ഈസ് ദ ഡിഫക്ട് എ പി ലെഫ്റ്റ് ഇൻ ദ സെന്റർ ഓഫ് ദ ജോബ് ആഫ്റ്റർ ഫേസിംഗ് അപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് വേറെ രീതിയിൽ ചോദിച്ചിരിക്കുന്നതാണ് ടൂൾ നോട്ട് സെറ്റ് ടു കറക്റ്റ് സെന്റർ ഹൈറ്റ് അപ്പം ടൂൾ കറക്റ്റ് സെന്റർ ഹൈറ്റിൽ അല്ല സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ സെന്ററിൽ പിപ്പ് ലെഫ്റ്റ് ചെയ്യും വാട്ട് ഈസ് ദ കോസ് ഓഫ് ഡ്രിൽഡ് ഹോൾഡ് ഷിഫ്റ്റഡ് ഫ്രം സെന്റർ ഓഫ് ദ ജോബ് ഇൻ ദ ലൈത്ത് അപ്പോൾ നമ്മളൊരു ഹോള് ഡ്രില്ല് ചെയ്ത് അതെന്ന് പറയുന്ന സെൻറ്റർ ഓഫ് ദ ജോബിയിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് നിൽക്കുകയാണ് അതിന് എന്ന് പറയുന്നത് ഈ ഹെഡ് സ്റ്റോക്കും ടെയിൽ സ്റ്റോക്കും തമ്മിലുള്ള മിസ് അലൈൻമെൻറ്റ് മൂലമാണ് മിസ് അലൈൻമെൻറ്റ് ബിറ്റ്വീൻ ഹെഡ് സ്റ്റോക്ക് ആൻഡ് ടെയിൽ സ്റ്റോക്ക് നെക്സ്റ്റ് ക്വസ്റ്റിൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ക്യാരിഡ് ഔട്ട് ഇൻ ടേണിംഗ് ടു റിമൂവ് ബർ ആൻഡ് ഷാർപ്നസ് ഫ്രം ദ എഡ്ജ് ഓഫ് കമ്മോണൻ റിപ്പീറ്റഡ് ക്വസ്റ്റിയാണ് ഈ ബർ ആൻഡ് ഷാർപ്നെസ് റിമൂവ് ചെയ്യുന്നത് ചാംഫറിംഗ് എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ആണ് ഓക്കെ അപ്പോൾ ഇത് ലെവൽ വൺ സെറ്റാണ് നമുക്കിനി ലെവൽ ടൂന്ന് ഇത് ഈസി ലെവൽ ക്വസ്റ്റ്യൻ ആയിരുന്നു ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഇനി കുറച്ചും കൂടെ ടഫായിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും കൂടെ നോക്കാനുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൂൾ ആംഗിൾ ഓഫ് ലൈത് ആർ ഗ്രൗണ്ട് ഓൺ ടൂൾ കൺട്രോൾസ് ദ ജിയോമെട്രി ഓഫ് ചിപ്പ് ഫോമേഷൻ അപ്പോൾ ആ ചിപ്പ് ഫോമേഷനെ കൺട്രോൾ ചെയ്യുന്ന ടൂൾ ജോമെട്രി ഏതാണെന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ ക്ലിയറൻസ് ആംഗിൾ ആണോ എൻഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണോ ടോപ്പ് അല്ലെങ്കിൽ ബാക്ക് റേക്ക് ആംഗിൾ ആണോ സൈഡ് കട്ടിംഗ് എഡ്ജ് ആംഗിൾ ആണോ ആൻസർ എന്ന് പറയുന്നത് ടോപ്പ് അല്ലെങ്കിൽ ബാക്ക് ആംഗിൾ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഓഫ് ദ ലൈറ്റ് പ്രൊവൈഡ് മീൻസ് ഓഫ് സപ്പോർട്ടിംഗ് ടൂൾ റെസ്റ്റ് വിച്ച് ഹോൾസ് ദ കട്ടിംഗ് ടൂൾ അപ്പോൾ ഈ കട്ടിംഗ് ടൂൾ അല്ലേക്ക് ടൂൾ റെസ്റ്റ് ചെയ്യുന്ന ആ പാർട്ട് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തായിരുന്നു ടോപ്പ് സ്ലൈഡ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫിഗറാണ് ഈ ഫിഗറിൽ ഈ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ ആ എക്സ് എന്ന് പറയുന്ന പാർട്ട് ഏതാണെന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ് ചെയ്യാം ഫീഡ് ഷാഫ്റ്റ് ആണോ ലീഡ് സ്ക്രൂ ആണോ ഇത് രണ്ടുമല്ലോ എന്ന് മനസ്സിലായി ഓക്കെ ഷാഫ്റ്റ് അല്ല ഫീഡ് ഷാഫ്റ്റ് ഉണ്ട് ലീഡ് സ്ക്രൂ ഉണ്ട് എന്നു പറയുന്നത് ഫീഡ് ഷാഫ്റ്റ് ലിവർ ആണ് നെക്സ്റ്റ് വിച്ച് മെക്കാനിസം ദ മൂവ്മെൻറ് ഓഫ് ക്യാരേജ് ഫോർ സ്ക്രൂ കട്ടിംഗ് ഇസ് ആക്റ്റിവേറ്റഡ് ഇപ്പോൾ ഒരു സ്ക്രൂ കട്ടിങ്ങിന് വേണ്ടി ഏത് മെക്കാനിസം ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഹാഫ് നെറ്റ് മെക്കാനിസം ബാക്ക് ഗിയർ ടെംപ്ലർ സ്പിൻഡിൽ ഗിയർ ഓക്കെ ഹാഫ് നെറ്റ് മെക്കാനിസം ആണ് നമ്മളവിടെ എൻഗേജ് ചെയ്യുന്നു വിച്ച് ടൂൾ ആംഗിൾ ഈസ് ഗ്രൗണ്ട് ടു പ്രിവെൻറ്റ് ദ ടൂൾ റബ്ബിംഗ് ഫ്രം വർക്ക് ഇൻ എ ലൈത്ത് അപ്പോൾ ആ ടൂൾ റബ്ബ് ചെയ്യുന്ന പ്രിവെൻറ്റ് ചെയ്യുന്നത് ഏത് ആംഗിൾ ആണ് അതെന്ന് പറയുന്നത് ക്ലിയറൻസ് ആംഗിളാണ് ആൻഡ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗിയർ യൂണിറ്റ് ഇൻ എ ലൈത്ത് ഇസ് ഓൾസോ കോൾഡ് ആസ് റിവേഴ്സിംഗ് ഗിയർ യൂണിറ്റ് അപ്പോൾ റിവേഴ്സിംഗ് ഗിയർ യൂണിറ്റ് എന്ന് പറയപ്പെടുന്ന ആ ഗിയർ യൂണിറ്റ് ഏതാണ് സ്പിൻഡിൽ ഗിയർ ആണോ ഫിക്സഡ് സ്റ്റഡ് ഗിയർ ആണോ ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണോ ടെംപ്ലർ ഗിയർ യൂണിറ്റ് ആണോ റിവേഴ്സിംഗ് ഗിയർ എന്ന് അറിയപ്പെടുന്നത് ടെംപ്ലർ ഗിയർ യൂണിറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് ദ നെയിം ഓഫ് ഗിയർ മാർക്ക് ഡാസ് എക്സ് ഈ എക്സ് എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിരിക്കുന്ന ഏതാണ് സ്റ്റഡ് ഗിയർ ആണോ സ്പിൻഡിൽ ഗിയർ ആണോ ടെംപ്ലർ ഗിയർ യൂണിറ്റ് ആണോ ക്യു ചേഞ്ച് ഗിയർ ബോക്സ് ആണോ ആൻസർ എന്ന് പറയുന്നത് സ്പിൻഡിൽ ഗിയർ ആണോ കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് ദ എൻഡ് കട്ടിംഗ് എഡ് ആംഗിൾ ഓഫ് ലൈറ്റ് ടൂൾസ് ഒരു ൂളിൻ്റെ എൻ്റെ കട്ടിങ് ഹെഡ് ആംഗിൾ എത്രയാണെന്നുള്ളതാണ് ഓക്കെ എൻ്റെ ആൻസർ എന്ന് പറയുന്നത് തേർട്ടി ഡിഗ്രി തന്നെയാണ് വാട്ട് ഈസ് എ നെയിം ഓഫ് ദ പാർട്ട് എക്സ് ഇതിൽ സിമ്പിൾ ആയിട്ടുള്ള ഓസ്റ്റിയൻ ആണ് പറയുന്നത് ടേൽ ആണ് എക്സ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ പാർട്ട് മാർക്ക് എക്സ് ആണെന്ന് പറയുന്നത് ഹെഡ് സ്റ്റോക്ക് ആണ് സിമ്പിൾ ആണ് വിച്ച് ടൂൾ ആംഗിൾ ഈസ് ഗ്രൗണ്ട് ഓൺ പാർട്ടിങ് ആൻഡ് അണ്ടർ കട്ട് ടൂൾസ് ബോത്ത് സൈഡ്സ് പാർട്ടിങ് ആൻഡ് അണ്ടർ കട്ട് ടൂൾസ് ഓൺ ബോത്ത് സൈഡ്സ് രണ്ട് സൈഡിലുമായിട്ട് കൊടുക്കുന്ന ആംഗിൾ ഇതാണ് റൈറ്റ് ആംഗിൾ ആണോ ക്ലിയറൻസ് ആംഗിൾ ആണോ സൈഡ് റിലീഫ് ആണോ സൈഡ് കട്ടിങ് ആണോ ആൻസർ സൈഡ് റിലീഫ് ആംഗിൾ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇനി പാർട്ടിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പൊസിഷൻ എവിടെയാണെന്ന് മനസ്സിലാവും നിങ്ങൾക്ക് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പാർട്ട് എക്സ് ആ പാർട്ടിൻ്റെ എന്താണ് ടൂൾ പോസ്റ്റ് ആണോ ടോപ്പ് സ്ലൈഡ് ആണോ ക്രോസ് സ്ലൈഡ് ആണോ സിവൽ ബേസ് ആണോ ഇതെന്ന് പറയുന്നത് ടോപ്പ് സ്ലൈഡ് ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ടൂൾ ആംഗിൾ ഇ ലൈത്ത് വിൽ വീക്ക് എൻഡ് ദ കട്ടിങ് എഡ് ഇൻ കേസ് ഓഫ് ഇൻക്രീസ് ഓഫ് ആംഗിൾ അപ്പോൾ കട്ടിങ് എഡ് ജാങ്കിൾ വീക്കെൻഡ് ചെയ്യുന്നത് ഏത് ആംഗിൾ കൂടാൻ നേരത്താണ് റേറ്റ് ആംഗിൾ ആണോ ക്ലിയറൻസ് ആംഗിൾ ആണോ എൻഡ് കട്ടിങ് എഡ് ജാങ്കിൾ ആണോ സൈഡ് കട്ടിംഗ് എഡ് ജാങ്കിൾ ആണോ ക്ലിയറൻസ് ആംഗിൾ കൂടാന്നിരുന്നാണ് കട്ടിങ് എഡ് ജാഗിള് വീക്കനാകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ വാട്ട് ഈസ് എ പർപ്പസ് ഓഫ് സ്റ്റഡി റെസ്റ്റ് ഇൻ എ ലൈത്ത് ഒരു സ്റ്റഡി റെസ്റ്റിൻ്റെ പർപ്പസ് എന്താണെന്നുള്ളതാണ് ടു സപ്പോർട്ട് എ ലോങ് ജോബ് ഒരു ലോങ്ങ് ആയിട്ടുള്ള തിന്നറായിട്ടുള്ള ഒരു ഷാഫ്റ്റിനെ ഒരു ജോബിനെ സപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഷോർട്ട് ആയിട്ടുള്ള ഒരു ജോബിനെ സപ്പോർട്ട് ചെയ്യുക ലാർജ് ഡയമീറ്റർ ജോബ് റെഗുലർ ആൻസർ എന്ന് പറയുന്നത് ലോങ് ജോബിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് സ്റ്റഡി റെസ്റ്റിൻ്റെ പർപ്പസ് വിച്ച് യൂണിറ്റ് ഓഫ് ഫീഡ് മെക്കാനിസം ഓഫ് എ ലൈഫ് പ്രൊവൈഡ്സ് ഡിഫറെൻറ്റ് ഫീഡ് റേറ്റ്സ് ക്യാൻ ബി ഗിവൺ ടു ടൂൾസ് അപ്പോൾ ഫീഡ് റേറ്റ് ഡിഫറൻറ്റ് ഫീഡ് റേറ്റ് ആ ടൂളിന് കൊടുക്കുന്നത് ഏത് മെക്കാനിസം ആണ് ഫീഡ് മെക്കാനിസം ഫസ്റ്റ് ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത് ഏപ്രോൺ ആണ് സെക്കൻഡ് ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണ് ടെംപ്ലർ ഗിയർ യൂണിറ്റ് ആണ് ആണ് കിക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ് ഈ എപ്പറും കാണാൻ നേരത്ത് ഫീഡും കൂടെ കാണുമ്പോൾ നിങ്ങൾ ഇതുപോലെ കുത്താനുള്ള ചാൻസ് ഉണ്ട് എൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യുക്ക് ചേഞ്ച് ഗിയർ ബോക്സ് ആണ് അവിടെയാണ് ഫീഡ് റേറ്റ് ഡിഫറൻറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് വിച്ച് പാർട്ട് ഓഫ് ദ കോൺപുള്ളി ഹെഡ് സ്റ്റോക്ക് ഈസ് എൻഗേജ്ഡ് ഫോർ റെഡ്യൂസിംഗ് ദ സ്പിൻഡിൽ സ്പീഡ് അപ്പോൾ കോൺപുള്ളി ഹെഡ് സ്റ്റോക്കിൽ അത് എന്തുമായിട്ട് എൻഗേജ് ചെയ്യുന്ന നേരത്താണ് സ്പിൻഡിൽ സ്പീഡ് റെഡ്യൂസ് ചെയ്യുന്നത് അത് ബാക്ക് ഗിയർ യൂണിറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗിയർ ഗേറ്റ്സ് ദ ഡ്രൈവ് ഫ്രം ദ ലൈറ്റ് മെയിൻ സ്പിൻഡിൽ ഗിയർ ത്രൂ ദ ടംബ്ലർ ഗിയർ അപ്പോൾ ലൈത്ത് മെയിൻ സ്പിൻഡിൽ ഗിയർ എന്ന് ടംബ്ലർ ഗിയറിൽ വഴി ഏത് ഗിയറിനാണ് ഡ്രൈവ് കിട്ടുന്നത് ഓക്കെ സ്പിൻഡിൽ ഗിയറിനാണോ ഫിക്സഡ് സ്റ്റഡ് ഗിയറിനാണോ ചേഞ്ച് ഗിയർ കൂണ്ടിട്ടാണോ ടം്ലർ ഗിയർ വീണ്ടിട്ടാണോ പിന്നെ ആൻസർ എന്ന് പറയുന്നത് ഫിക്സഡ് സ്റ്റഡ് ഗിയറിനാണോ ടംബ്ലർ ഗിയർ മെക്കാനിസം പഠിച്ചപ്പോൾ അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ വാട്ട് വിൽ ബി ദ നോസ് ഓർ എഡ്ജ് ആംഗിൾ ഓഫ് എ ലൈഫ് ടൂർ എഡ്ജ് ആംഗിൾ അല്ലെങ്കിൽ ഇതിനെ വെഡ്ജ് ആംഗിൾ എന്നൊക്കെയാണ് പറയുന്നത് അതെന്ന് പറയുന്നത് സൈഡ് കട്ടിങ് എഡ്ജ് ആംഗിളും എൻഡ് കട്ടിംഗ് ആംഗിളും ഫോം ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഉണ്ടാകുന്നതാണ് അതെന്ന് പറയുന്നത് നയൻറ്റി ഡിഗ്രി ആയിരിക്കും ഓക്കെ വാട്ട് വിച്ച് പാർട്ട് ഓഫ് ദ ലൈത്ത് കണ്ടെയ്ൻസ് ദ മെക്കാനിസം ഫോർ മൂവിങ് ആൻഡ് കൺട്രോളിങ് ദ ക്യാരേജ് അപ്പോൾ കൺട്രോളിങ് ആൻഡ് മൂവിങ് ക്യാരേജ് അതിന് യൂസ് ചെയ്യുന്നത് ഏപ്രോൺ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് പാർട്ട് ഓഫ് ദ ലൈത്ത് പ്രൊവൈഡ്സ് സൈഡ് വൈസ് അപ്പോൺ വിച്ച് ഓപ്പറേറ്റിംഗ് യൂണിറ്റ് ക്യാൻ ബി മൂവ് അപ്പോൾ ആ ഓപ്പറേറ്റിംഗ് യൂണിറ്റ് മൂവ് ചെയ്യാൻ വേണ്ടി ഏത് സൈഡ് വൈസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എവിടെയാണ് അത് ലൈത്ത് ബെഡിലാണ് ആൻഡ് ആൻസർ ഓക്കെ ഇനി ഒരു പാർട്ടിൻ്റെ ഒരു ചിത്രമാണ് അപ്പോൾ ഇതിൽ ആ എക്സ് എന്ന് പറയുന്ന പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഈ പാർട്ട് ഓക്കെ എന്ന് പറയുന്നത് ലീഡ് സ്ക്രൂ ലിവർ ആണ് ഓക്കെ ലീഡ് സ്ക്രൂ ലിവർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ടൈപ്പ് ഓഫ് ലൈത്ത് ഈസ് മോർ സ്യൂട്ടബിൾ ഫോർ മാസ് പ്രൊഡക്ഷൻ ഇത് ഔട്ട് ഓഫ് സിലോസ് ആണ് മാസ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യാപ്സ്റ്റൻ ആൻഡ് ഡറക്ട് ലൈത്ത് ആണെന്നവർക്ക് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലെത്തിൻ്റെ സ്പെസിഫിക്കേഷൻ നിന്നുള്ളതാണ് ഇപ്പോൾ ഈ എക്സ് എന്ന് പറയുന്ന വേറെയും കുറേ ഡയമെൻഷൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ മാർ ഇപ്പോൾ ഈ എക്സ് ആണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ തൊട്ട് ഇവിടം വരെയുള്ള അപ്പോൾ അത് ലീഡ് സ്ക്രൂ ആണോ ലെങ്ത് ഓഫ് ബെഡ് ആണോ മാക്സിമം ഡയമീറ്റർ ആണോ അതോ ലെങ്ത് ബിറ്റ്വീൻ സെന്റർ ആണോ ആൻസർ എന്ന് പറയുന്നത് അത് ബെഡിൻ്റെ ലെങ്താണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നെയിം ഓഫ് പാർട്ട് മാർക്ക് എക്സ് ഇപ്പോൾ ഇവിടെ ആ ചിത്രത്തിൽ തന്നെ എക്സ് എന്ന് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണ് ഫസ്റ്റ് ടൂൾ പോസ്റ്റ് ടോപ്പ് സ്ലൈഡ് ക്രോസ് സ്ലൈഡ് സിവൽ ബേസ് ആ കാണിച്ചിരിക്കുന്നത് സിവിൽ ബേസ് ആണ് ഓക്കെ വിച്ച് വെയ്സ് ദ ക്യാരേജ് സ്ലൈഡ്സ് ഇൻ എ ലൈത്ത് ക്യാരേജ് ലൈത്തിൽ സ്ലൈഡ്സ് ചെയ്യുന്നത് ഏത് വഴിയിട്ടാണ് ഓക്കെ ലൈത്ത് ബെഡ് ആണോ റെയിൽ സ്റ്റോക്ക ക്ലോസ്ലൈഡ് കോമ്പൗണ്ട് റസ്റ്റ് ലൈത്ത് ബെഡ് ഓക്കെ വിച്ച് മെഷീൻ ടൂൾ റിമൂവ് ദ മെറ്റൽ ഫ്രം എ റിവോൾവിംഗ് വർക്ക് പീസ് വിത്ത് എ സ്റ്റേഷനറി കട്ടിംഗ് ടൂൾ അതെന്ന് പറയുന്നത് ലൈത്തിൻ്റെ പ്രിൻസിപ്പൾ തന്നെയാണ് ആൻസർ ലൈത്ത് ഓക്കെ റിവോൾവിംഗ് വർക്ക് ആയിരിക്കും സ്റ്റേഷനറി കട്ടിംഗ് ടൂൾ ആയിരിക്കും വിച്ച് ഗിയർ ഈസ് ഫിറ്റഡ് ടു ദ മെയിൻ സ്പിൻഡിൽ ആൻഡ് ഔട്ട് സൈഡ് ദ ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗ് അപ്പോൾ ഈ ഗിയറിനെ കുറിച്ച് നമ്മൾ പഠിച്ചപ്പം പറഞ്ഞിട്ടുണ്ടായിരുന്നു മെയിൻ സ്പിൻഡിലുമായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ആ ഹെഡ് സ്റ്റോക്ക് കാസ്റ്റിംഗിൻ്റെ പുറത്തായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ടെംപ്ലർ ഗിയർ ആണോ ഫോക്സഡ് ചട്ട് ഗിയർ ആണോ ചേഞ്ച് ഗിയർ യൂണിറ്റ് ആണോ സ്പിൻഡിൽ ഗിയർ ആണോ അൻസർ ഓക്കെ വിച്ച് ഗിയർ യൂണിറ്റ് ദ ഫീഡ് ചാർട്ട് ഈസ് ഫിക്സ്ഡ് ഓൺ ദ കാസ്റ്റിംഗ് അപ്പോൾ ഫീഡ് ചാർട്ട് കൊടുത്തിരിക്കുന്നത് ഏത് ഗിയർ യൂണിറ്റാണ് ഫിക്സഡ് സ്റ്റെറ്റ് ഗിയർ യൂണിറ്റിലാണോ ചേഞ്ച് ഗിയർ യൂണിറ്റിലാണോ ടെമ്പ്ലർ ഗിയർ ആണോ ക്യുക്ക് ചേഞ്ച് ഗിയർ ബോക്സിലാണ് ക്യുക് ചേഞ്ച് ഗിയർ ബോക്സിലാണ് ഫീഡ് ചാർട്ട് കൊടുത്തിട്ടുള്ളത് വാട്ട് ഇസ് എ നെയിം ഓഫ് ദ ഗിയർ യൂണിറ്റ് ഓഫ് ദ ലൈത്ത് വിച്ച് കൺസിസ്റ്റ് ഓഫ് ത്രീ ഗിയേഴ്സ് ഈച്ച് ഹാവിങ് സെയിം നമ്പർ ഓഫ് ടീത്ത് അപ്പോൾ മൂന്ന് ഗിയേഴ്സ് ഉണ്ട് മൂന്നിനും സെയിം നമ്പർ ഓഫ് ടീത്ത് ആയിരിക്കും ആ ഗിയർ യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയുന്നത് ടംബ്ലർ ഗിയർ യൂണിറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ദ പാർട്ട് എക്സ് ഈ എക്സ് എന്ന് കൊടുത്തിരിക്കുന്ന ഈ പാർട്ട് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്ന് പറയുന്നത് ലെങ്ത് ബിറ്റ്വീൻ സെൻറ്റർ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയ്ം ഓഫ് ദ പാർട്ട് എക്സ് അപ്പോൾ ആ ബെഡിൽ നിന്നുള്ള ഈ വാല്യൂ ആണ് അത് ലീഡ് സ്ക്രൂ അല്ല ലെങ്ത് ഓഫ് ബെഡ് അല്ല ലെങ്ത് ബിറ്റ്വീൻ സെൻറ്ററും അല്ല ഓക്കെ ആന്ന് പറയുന്നത് മാക്സിമം ഡയമീറ്റർ ഓഫ് ദ വർക്ക് ദാറ്റ് ക്യാൻ ബി ടേൺ സ്വിങ് ഓവർ ബെഡ് എന്ന് വേണമെങ്കിൽ പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് പാർട്ട് ഓഫ് ദ ലൈത്ത് ടു ഹോൾഡ് കട്ടിംഗ് ടു ഡ്രിൽസ് റീമേഴ്സ് ഡ്രിൽ ചെക്സ് പ്രൊവൈഡഡ് വിത്ത് ദ ടേപ്പർ ഷങ്ങ് അപ്പോൾ ഈ കട്ടിങ് ഒക്കെ ഡ്രില്ല് റീമറും ഒക്കെ എവിടെയാണ് നമ്മൾ ഹോൾഡ് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടേൽ സ്റ്റോക്കിലായിരിക്കും ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് ലെവൽ ടു ആയിട്ട് വരുത്തിയാൽ മതി ഇനി കുറച്ച് സെറ്റ് ക്വസ്റ്റ്യൻസും കൂടെ ഉണ്ട് ഇപ്പം നമ്മൾ ഓൾറെഡി എഴുപത്തിനാല് ക്വസ്റ്റ്യൻസ് ഡീൽ ചെയ്തിട്ടുണ്ട് അതിൽ പഴയ ക്വസ്റ്റ്യൻസ് കുറച്ചുണ്ട് പിന്നെ പുതിയതായിട്ട് ഏറ്റങ്ങൾ കണ്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് ഓക്കെ ക്വസ്റ്റ്യൻ വിച്ച് പ്രോസസ് ഓഫ് ദ ലൈത്ത് ഓപ്പറേഷൻ ഓൺ എക്സിസ്റ്റിംഗ് ഡ്രിൽഡ്

ഇതിൽ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന പാർട്ട് ഏതാണെന്നുള്ളത് ആണെന്ന് പറയുന്നത് ബെൻഡ് ടൈൽ കരിയർ ആണ് ഓക്കെ കരിയേഴ്സ് രണ്ട് ടൈപ്പ് ഉണ്ട് അതിൽ ഒന്നാണ് ഈ കാണിച്ചിരിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലൈ ഓപ്പറേഷൻ ദ ജോബ് വിൽ ബി ദ സെയിം ഡയമീറ്റർ ത്രൂ ഔട്ട് ദ ലെങ്ത് ഓഫ് ദി ജോബ് അപ്പം ത്രൂ ഔട്ട് ദ ലെത്ത് സെയിം ഡയമീറ്റർ വരുന്നത് പ്ലെയിൻ ടേണിങ്ങിനാണ് ഓക്കെ നെക്സ്റ്റ് ഒരു ഫിഗർ ആണ് വാട്ട് ഇസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാർക്ക്ഡാസ് എക്സ് എക്സ് ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന ഈ പാർട്ടിന്റെ പേര് എന്താണ് ഇതൊരു ത്രീ ജോ ആണ് അതിൽ വരുന്ന മെക്കാനിസം എന്ന് പറയുന്നത് സ്ക്രോൾ ആൻഡ് ഗിയർ ആണ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ സ്ക്രോളിൻ്റെ ആണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ദ ഓപ്പറേഷൻ ഇൻ എ ലെയ്ത്ത് ഫോർ റിമൂവിങ് ദ മെറ്റൽ ഫ്രം ദ വർക്ക് പീസ് ബൈ ഫീഡിങ് ദ ടൂൾ അറ്റ് റൈറ്റ് ആംഗിൾസ് ടു ദ റൈറ്റ് ആംഗിൾസ് ടു ദ ആക്സിസ് ഓഫ് ദ വർക്ക് അതാണ് ഇവിടുത്തെ കീ പോയിന്റ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഫേസിംഗ് ആണ് ഓക്കെ വാട്ട് ഈസ് ദ ആക്രസി ഓഫ് വർക്ക് ദാറ്റ് ക്യാൻ ബി ട്രൂഡ് ബൈ ഫോർജോ ചെക്ക് അപ്പോൾ ഫോർജോ ചെക്കിൻ്റെ ആക്രസി എന്ന് പറയുന്നത് പോയിൻറ്റ് സീറോ ടു എം എം ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഹൗ മച്ച് വിൽ ബി ദെപ്ത് ടു കട്ട് വയൽ ഫിനിഷിംഗ് ദ ഫേസിംഗ് ഇൻ എ ലെയ്ത്ത് അപ്പോൾ ഫേസിങ്ങിൽ ഫിനിഷ് ചെയ്യാൻ നേരത്ത് എത്രയാണ് ഡെപ്ത് ഓഫ് കട്ട് നമ്മൾ കൊടുക്കാറുള്ളത് അത് നോട്ട് മോർ ദാൻ പോയിൻ്റ് വൺ ആണ് ഓക്കെ ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം നെക്സ്റ്റ് ക്വസ്റ്റൻ വിച്ച് ഫോം ഓഫ് ത്രെഡ് ഇസ് യൂസ്ഡ് ഇൻ ഫോർ ജോ ചെക്ക് ഫോർ അഡ്ജസ്റ്റിംഗ് ദ ജോസ് അപ്പോൾ ഫോർ ജോ ചക്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ത്രെഡ് ഫോം ഏതാണെന്നുള്ളത് അത് സ്ക്വയർ ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഫിഗർ ആണ് വാട്ട് ഈസ് ദ നെയിം ഓഫ് ദ പാർട്ട് മാക്ഡാസ് എക്സ് ഈ കാണിച്ചിരിക്കുന്ന ഫിഗർ അത് ആ പാർട്ടിൻ്റെ നെയിം എന്താണെന്നുള്ളതാണ് ഒന്ന് കീവേ ഫിംഗർ പ്രിന്റ് കീ സോക്കറ്റ് റിവേഴ്സിബിൾ ജോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് റിവേഴ്സിബിൾ ജോയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഇസ് എ നെയിം ഓഫ് ദ പാർക്ക് ഇപ്പോൾ ലൈഫ് ആക്സസറീസിൽ വരുന്നതാണ് വർക്ക് ഹോൾഡിംഗ് ഡിവൈസ് ആണ് ഇതെന്ന് പറയുന്നത് ഫേസ് പ്ലേറ്റ് ആണോ ക്യാച്ച് പ്ലേറ്റ് ആണോ ഡ്രൈവ് പ്ലേറ്റ് ആണോ സേഫ്റ്റി ഡ്രൈവിംഗ് പ്ലേറ്റ് ആണോ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്യാച്ച് പ്ലേറ്റ് ആണ് ഈ സ്ലോട്ട് നോക്കിയാൽ മതി ഇതിലായിരിക്കും നമ്മൾ ബെൻഡ് ടൈൽ ക്യാരിയറ് ഫിക്സ് ചെയ്യുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ദ പാർട്ട് മാർടാസ് എക്സ് അപ്പോൾ ഇതിൽ ഈ പോർഷൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ക്രൗൺ വീലാണ് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ദ പാർട്ട് മാക്ടാസ് എക്സ് ഈ കൊടുത്തിരിക്കുന്ന പാർട്ട് ഏതാണെന്നുള്ളത് ഓപ്ഷൻ ഫേസ് പ്ലേറ്റ് ആണോ വർക്ക് പീസ് ആണോ ആംഗിൾ പ്ലേറ്റ് ആണോ കൗണ്ടർ വെയിറ്റ് ആണോ ഇതെന്ന് പറയുന്നത് കൗണ്ടർ വെയിറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ നെയിം ഓഫ് ദ പാർട്ട് മാക്ടാസ് എക്സ് ഈ പ്ലേറ്റിന് പറയുന്ന പേരെന്താണെന്നുള്ളത് അതിന്റെ ആൻസർ ഫേസ് പ്ലേറ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലൈറ്റ് ഓപ്പറേഷൻ ദ ഓഫ് ഹെഡ് ഓഫ് സിലിണ്ടർ ഓർ എ ബോർ ടു ബിവലിംഗ് ഓഫ് ഹെഡ്സ് അത് നോക്കിയാൽ മതി അതിന്റെ ആൻസർ ചാംഫറിങ് ആണ് വിച്ച് ടൈപ്പ് ഓഫ് ചക്കാസ് ദ എബിലിറ്റി ടു സെന്റർ ദ വർക്ക് ഓട്ടോമാറ്റിക്കലി ആൻഡ് മെയിൻറ്റൈൻ ആക്രസീ ഫോർ ലോങ് പീരിയഡ് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ആ വർക്കിനെ സെൻറ്റർ ചെയ്യാനും ആക്യറസി കുറേ നാളത്തേക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന ജോ ഏതാണെന്നുള്ളതാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് കോളഡ് ചെക്കാണ് കോളട് ചെക്കിന് പറയുന്നത് ക്യുക്ക് സെറ്റിംഗ് എന്നാണ് ഈ പോയിന്റ് നോട്ട് ചെയ്തേക്കുക ക്യുക്ക് സെറ്റിംഗ് വിച്ച് ടൈപ്പ് ഓഫ് നേളിങ് ടൂൾ ഹാസ് ഗോഡ് വൺ റോളർ റൈറ്റ് ഹാൻഡ് എലിക്കൽ ടീത്ത് ഒരു റോളറിന് റൈറ്റ് ഹാൻഡ് എലിക്കൽ ടീത്തും അതേഴ്സിന് ലെഫ്റ്റ് ഹാൻഡ് എലിക്കൽ ടീത്തും ആണ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് പറയുന്നത് ഡയമണ്ട് നേളിങ് അരി അപ്പോൾ നേളിങ്ങിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഡെഫിനേഷനിൽ വരുന്നതാണ് ഡയമണ്ട് ആണ് ആൻസർ വിച്ച് ലൈത്ത് ഓപ്പറേഷൻ ഈസ് ഇൻ്റൻഡ് ഫോർ ജനറേറ്റിംഗ് കോൺകേവ് ആൻഡ് കോൺവെക്സ് പ്രൊഫൈൽ ഓൺ ദ വർക്ക് പീസ് അപ്പോൾ ഈ കോൺകേവ് അല്ലെങ്കിൽ കോൺകേവ് കോൺവെക്സ് പ്രൊഫൈല് വർക്ക് പീസിൽ ജനറേറ്റ് ചെയ്യുന്നത് ഫോം ടേണിങ്ങിലാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ലൈത്ത് ഓപ്പറേഷൻ റൈസസ് ദ ഡയമീറ്റർ ടു സ്മോൾ റേഞ്ച് ടു ഗെറ്റ് എ പ്രസ് ഫിറ്റ് ഓൺ അസംബ്ലി അപ്പോൾ ഡയമീറ്റർ ചെറുതായിട്ട് റൈസ് ചെയ്തിട്ട് പ്രസ് ഫിറ്റിനു വേണ്ടി അസംബ്ലിങ്ങിൽ യൂസ് ചെയ്യുന്നത് നേളിങ് ഓപ്പറേഷൻ ആണ് ഓക്കെ വാട്ട് ഈസ് എ ടൈപ്പ് ഓഫ് ചെക്ക് മെയിൻലി എംപ്ലോയിഡ് ടു ഹോൾഡ് ഇറഗുലർ ജോബ്സ് ഇറഗുലർ ജോബ്സിനെ ഹോൾഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് കോളറ്റ് മാഗ്നറ്റിക് ത്രീ ജോ ഫോ ഫോർ ജോ ഇല്ല ടു ജോ കോൺസെൻട്രിക് ചെക്ക് അപ്പോൾ ഇതിൻ്റെ ഓപ്ഷനിൽ ആൻസർ എന്ന് പറയുന്നത് ടു ജോ കോൺസെൻട്രിക് ചെക്ക് ആണ് നെക്സ്റ്റ് വാട്ട് ടൈപ്പ് ഓഫ് സ്റ്റാൻഡേർഡ് ടേപ്പർ യൂസ്ഡ് ഓൺ എക്സ്റ്റേണൽ ടേപ്പർ ഓഫ് ലൈത്ത് സ്വിൻഡിൽനോസ് അപ്പോൾ എക്സ്റ്റേണൽ ടേപ്പറോ എന്ന് ലൈത്ത് സ്പിൻഡിൽ നോസ് ചോദിച്ചു കഴിഞ്ഞാൽ ജേർണൽ ടേപ്പറാണ് ആൻസർ എക്സ്റ്റേണൽ ചോദിക്കാതെ ലൈത്ത് സ്പിൻഡിലിൻ്റെ ടേപ്പർ ഏതാണെന്ന് ചോദിച്ചാൽ മോഴ്സ് ആയിരിക്കും ആൻസർ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടേപ്പർ ടേണിംഗ് മെത്തേഡ് ക്യാൻ ബി യൂസ്ഡ് ഫോർ കട്ടിംഗ് ഇൻറ്റേണൽ ടേപ്പർ വിത്ത് ഫീഡ് അപ്പോൾ ഒരു ഇൻറ്റേണൽ ടേപ്പർ പവർ ഫീഡ് വെച്ച് കട്ട് ചെയ്യാൻ പറ്റുന്നത് ഏത് ടേപ്പർ ടേണിങ് ആണെന്ന് ചോദിക്കുന്നത് കോമ്പിനേഷൻ ഓഫ് ഫീഡ് ടേൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് കോമ്പൗണ്ട് റസ്റ്റ് സിവിലിംഗ് മെത്തേഡ് ആൻസർ എന്ന് പറയുന്നത് ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻ്റ് ആണ് വിച്ച് പേപ്പർ ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് ആ സ്റ്റാൻഡേർഡ് പേപ്പർ ഇൻ ഇൻഡസ്ട്രീസ് അതിൻ്റെ ആൻസർ സ്റ്റാൻഡേർഡ് ടേപ്പർ മോഴ്സ് ആണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഇൻക്ലൂഡഡ് ആംഗിൾ ഓഫ് മെട്രിക് ആക്മിയ ത്രഡ് മെട്രിക് ആക്മിയെ ത്രെഡ് എന്ന് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഓക്കെ അതിൻ്റെ ആൻസർ തേർട്ടി ഡിഗ്രി ആണ് എന്ന് മാത്രം ചോദിക്കുകയാണെങ്കിൽ ട്വൻറ്റി നയൻ ആണ് വാട്ട് ഈസ് എ റേഷ്യോഫ് എമൗണ്ട് ഓഫ് സ്റ്റാൻഡേർഡ് പിൻപേപ്പറിൻ ബ്രിട്ടീഷ് സിസ്റ്റം സ്റ്റാൻഡേർഡ് പിൻപേപ്പറിൻ ബ്രിട്ടീഷ് സിസ്റ്റത്തിൽ ആന്ന് പറയുന്നത് വൺ വൺ ഇൻ ഫോർട്ടി എയ്റ്റ് ആണ് ഓക്കെ സാധാരണ പിൻപേപ്പർ വരുന്നത് വൺ ഇൻ ഫിഫ്റ്റി ആണ് അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കും ക്വസ്റ്റ്യൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് എ വിത്ത് ഓ ഫ്ലാറ്റ് ഓഫ് സ്ക്വയർ ത്രെഡ് ഹാവിംഗ് പിച്ച് ഓഫ് സിക്സ് എം എം അപ്പോൾ ഇതിൻ്റെ വിത്താണ് ചോദിച്ചിരിക്കുന്നത് ഓക്കെ പിച്ച് സിക്സ് എം എം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ സ്ക്വയർ ത്രെഡിൻ്റെ കേസിൽ അതിൻ്റെ വിത്തും ഡെപ്തും എന്ന് പറയുന്നത് പിച്ചിൻ്റെ ആയിരിക്കും അതായത് സിക്സിൻ്റെ ഹാഫ് ത്രീ എം എം ആയിരിക്കും ഇനി വിത്തിന് വരെ ഇവിടെ ഡെപ്ത്ത് ചോദിച്ചാലും ത്രീ എം എം ഹാഫ് ആയിരിക്കും ആ വാല്യൂ തന്നിരിക്കുന്നതിൻ്റെ ഹാഫായിരിക്കും വൈറ്റ് ഈസ് കൺസിഡറിങ് ദാറ്റ് ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ടു ടേൺ ഡ്യൂപ്ലിക്കേറ്റ് ടേപ്പേഴ്സ് ഈ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ഡ്യൂപ്ലിക്കേറ്റ് ടേപ്പേഴ്സ് ഉണ്ടാക്കാൻ മോസ്റ്റ് സ്യൂട്ടബിൾ ആണെന്ന് പറയാൻ കാരണം പവർ ഫീഡ് ക്യാൻ ബി ഗിവൺ പവർ ഫീഡ് കൊടുക്കാറുണ്ട് പിന്നെ ലെങ്തി ടേപ്പർ ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ജോബ് ക്യാൻ ബി ഹെൽഡ് ഇൻ ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ദ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ ജോബ് ഡസ് നോട്ട് എഫക്ട് ദ ടേപ്പർ ആൻസർ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ലെങ്ത് ഡസ് നോട്ട് അഫെക്ട് ദ ടേപ്പർ എന്നുള്ളതാണ് വിച്ച് എലമെൻറ്റ് ഓഫ് ടേപ്പർ ഈസ് എക്സ്പ്രസ്ഡ് ബൈ നമ്പർ ഇൻ മെട്രിക് ടേപ്പർ അപ്പോൾ ഏത് എലമെൻ്റ് ആണ് മെട്രിക് ടേപ്പറിൽ ആയിട്ട് എക്സ്പ്രസ് ചെയ്യുന്നത് അത് അതിൻ്റെ ബിഗ് ഡയമീറ്റർ ആയിരിക്കും വിച്ച് മെത്തേഡ് ഓഫ് ടേപ്പർ ടേണിങ് ദ ടേപ്പർ ലെങ്ത് ഈസ് ലിമിറ്റഡ് ടു മൂവ്മെൻറ്റ് ഓഫ് ദ ടോപ്പ് സ്ലൈഡ് അപ്പോൾ ഈ ടോപ് സ്ലൈഡിന്റെ മൂവ്മെൻറ്റിൻ്റെ വെച്ചായിരിക്കും ആ ടേപ്പർ ലെങ്തിൻ്റെ ലിമിറ്റ് വരുന്നത് അത് കോമ്പൗണ്ട് റെസ്റ്റ് മെത്തേഡിലായിരിക്കും ഓക്കെ നെക്സ്റ്റ് വിച്ച് മെത്തേഡ് ഓഫ് ടേപ്പർ ടേണിങ് ഈസ് പോസിബിൾ വെൻ ദ വർക്ക് ഈസ് ഹോൾഡ് ബിറ്റ്വീൻ സെന്റേഴ്സ് ഉള്ളി ഇപ്പോൾ രണ്ട് സെന്റേഴ്സിൽ ഹോൾഡ് ചെയ്താൽ മാത്രമേ ഈ ടേപ്പർ ടേണിങ് പോസിബിൾ ഉള്ളൂ ഫോം ഫോം ഡ്യൂൾ മെത്തേഡ് ആണോ കോമ്പൗണ്ട് റെസ്റ്റ് ആണോ ടേയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് ആണോ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെന്റ് ആണോ ആൻസർ എന്ന് പറയുന്നത് ടേയിൽ സ്റ്റോക്ക് ഓഫ്സെറ്റ് മെത്തേഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്ത ഗിയേഴ്സ് റിക്കു കട്ട് എ വൺ പോയിൻറ്റ് ഫൈവ് എം എം പിൻ്റെ ലൈത് ഹാവിംഗ് എ ലീഡ്സ് ക്രൂ ഓഫ് ഫൈവ് എം എം ഇപ്പോൾ ഇതെന്ന് പറയുന്നത് വൺ പോയിൻ്റ് ഫൈവ് ഡിവൈഡഡ് ബൈ ഫൈവ് ഇതാണ് അതിൻ്റെ ഗിയർ റേഷ്യോ ഇപ്പോൾ ഡ്രൈവറ് ഡ്രിവൺ എന്നുള്ള കൺസെപ്റ്റില് അപ്പോൾ ആദ്യം നമ്മൾ ടെന്നു വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക അപ്പോൾ ഫിഫ്റ്റീൻ ബൈ ഫിഫ്റ്റി എന്ന് കിട്ടും അപ്പം അങ്ങനെയൊരു ഓപ്ഷൻ ഇവിടെ ഇല്ല നെക്സ്റ്റ് എന്നുള്ളത് അതിൻ്റെ ഇരട്ടി എടുക്കുക തേർട്ടി ബൈ ഹൺഡ്രഡ് ഉണ്ടോ എന്ന് നോക്കുക അപ്പോൾ ആൻസറ് തേർട്ടി ബൈ ഡ്രൈവറ് തേർട്ടി ഡ്രിവൺ ആയിരിക്കും ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ഓവർ ടേൽ സ്റ്റോക്ക് ഓപ്സെറ്റ് മെത്തേഡ് അപ്പോൾ ടേപ്പർ ടേണിങ് അറ്റാച്ച്മെൻറ്റ് ടെയിൽ സ്റ്റോക്ക് ഓപ്സെറ്റ് മെത്തേഡിൽ നിന്ന് എന്ത് അഡ്വാൻറ്റേജ് ആണ് അതിനുള്ളത് സർഫസ് ഫിനിഷ് ഗുഡ് ആണോ ലെങ്തി ടേപ്പർ കൊടുക്കാൻ പറ്റുമോ ജോബ് ക്യാൻ ബി ഹെൽപ്ഡ് ബിറ്റ്വീൻ സെൻറ്റേഴ്സ് ആണോ പവർ ഫീറ്റ് ക്യാൻ ബി ഗിവൺ ഫോർ ബോത്ത് ഇന്ത്യൻ ലാൻഡ് എക്സ്റ്റർണൽ പേപ്പർ അപ്പോൾ എൻ്റെ അഡ്വൻറ്റേജ് പറയുന്നത് പവർ ഫീറ്റ് ക്യാൻ ബി ഗിവൺ ഫോർ ബോത്ത് ഇന്ത്യയിലാൻഡ് എക്സ്റ്റർണൽ പേപ്പർ അപ്പം ഇത്രയും ക്വസ്റ്റിനാണ് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഇതുകൂടാതെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ലെയ്ത്തിൻ്റെ എം സി കൂടെ ഞാൻ പിൻ ചെയ്തേക്കാം അതും കൂടെ നോക്കണം പിന്നെ നിങ്ങൾക്ക് ഡൗട്ടുള്ള ഏരിയ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അത് മാക്സിമം ഈ ടൈമിനുള്ളിൽ റിവേസ് ചെയ്യാൻ ശ്രമിക്കുക ആ ഫേസിംഗിൻ്റെ കോൺവെക്സ് ഫേസ് കോൺകേവ് വെയ്സ് പിപ്പ് അറ്റ സെൻറ്റർ അതുപോലെയുള്ള ഏരിയ നോക്കുക പിന്നെ സിംഗിൾ പോയിന്റ് കട്ടിംഗ് ടൂളിൻ്റെ നോമം വരുന്ന ഏരിയ ട്രയ ട്രയൽ ആങ്കിൾ അപ്രോച്ച് ആംഗിൾ പിന്നെ റൈറ്റ് ആംഗിൾ സൈഡ് റിലീഫ് ആംഗിൾ ക്ലിയറൻസ് ആങ്കിൾ അങ്ങനെയുള്ള ആംഗിളിൻ്റെ ഒന്ന് ജസ്റ്റ് നോക്കി വെക്കുക അതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം പിന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നിമി ആണ് അപ്പോൾ ഇതിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിച്ചു വെക്കുക ബേസിക് ലെവലിൽ നിന്നായിരിക്കും ഒരു എയ്റ്റി പെർസെൻറ്റേജ് ക്വസ്റ്റ്യൻസ് വരിക ട്വൻറ്റി പേഴ്സൻറ്റേ ആയിരിക്കും ഒരു ലെവൽ ടു എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്